ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിയറിംഗ് അബ്നോർമാലിറ്റീസ് ആണ്. നമ്മുടെ ഹിയറിങ്ങിനെ ബാധിക്കുന്ന എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, രോഗം എന്നുള്ള രീതിയിൽ, അതായത് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ലെവലിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ഹിയറിനെ ബാധിക്കുന്നത്, എന്തെല്ലാം അബ്നോർമാലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡെഫ്നെസ് ആണ്. ഡെഫ്നെസ് നിങ്ങൾക്കറിയുന്നുണ്ടാകും, ബധിരത, ചെവി കേൾക്കാത്ത അവസ്ഥ. നമ്മൾ പൊട്ടന്മാർ എന്നൊക്കെ, സാധാരണ പൊട്ടൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോമൺ പീപ്പിൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ്. നമ്മൾ അത് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ആ ഒരു പ്രയോഗം സാധാരണ ഈ ചെവി കേൾക്കാത്ത ആളുകളല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കാറ്. എത്ര നല്ല രീതിയൊന്നുമല്ല, എന്തെങ്കിലും പറഞ്ഞു മാത്രം. അപ്പോൾ ഈ ചെവി കേൾക്കാത്ത അവസ്ഥ, അതാണ് ബധിരത, ഡെഫ്നെസ്. ഈ ഡെഫ്നെസ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഓർ അനാഗുസിസ് ഓർ ഹിയറിംഗ് ലോസ് റെഫേഴ്സ് ടു ദി ഇനബിലിറ്റി ടു ഹിയർ തിങ്സ് എയ്തർ ടോട്ടലി ഓർ പാർഷ്യലി. അതായത് നമ്മൾ ഡെഫ്നെസ്സിനെ നമ്മൾ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അനാഗുസിസ്. അനാഗുസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചെവി കേൾക്കാത്ത അവസ്ഥ തന്നെയാണ്, എല്ലാത്തിനും ഒരേ ഒന്ന് തന്നെയാണ്. ഹിയറിംഗ് ലോസ്, ഇതൊക്കെ നമ്മൾ പൊതുവെ പറയാവുന്ന ടേംസാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയാത്ത അവസ്ഥ, ഒന്നും നമ്മൾ കേൾക്കാത്ത അവസ്ഥ, ഒന്നുകിൽ ടോട്ടലി കേൾക്കാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ചെവി കേൾക്കുന്നുണ്ടാവും, ഒരു ചെവി കേൾക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ട് ചെവിയും കേൾക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ പാർഷ്യലി ആവാം, അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടും എന്ത് വരാം, ഡെഫ്നെസ് ഉണ്ടാകാം. ഓക്കെ, അതിൽ തന്നെ ചിലപ്പോൾ രണ്ട് ചെവിയും കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഫുള്ളായിട്ട് കേൾക്കാതെ ചെറിയ രീതിയിൽ മാത്രം കേൾക്കുന്നതും ഉണ്ടാവാം, അതിനെ നമ്മൾ പാർഷ്യൽ എന്നാണ് പറയാം. ഇനി നമ്മൾ പറഞ്ഞു ഹിയറിംഗ് ലോസ് മേ ഒക്കർ ഇൻ എയ്തർ വൺ ഓർ ബോത്ത് ഐസ്, ബോത്ത് ഇയേഴ്സ്, സോറി, എന്താ, രണ്ട് ചെവിയിലും കേൾക്കാതെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെവിയിലും കേൾക്കാതെ ഒരവസ്ഥ ഉണ്ടാവാം. ഇതിനെ നമ്മൾ ഈ ഒരു ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഡെഫ്നെസ്സിനെ ഡയഗ്നോസിസ് ചെയ്യുക ചിൽഡ്രനിലാണെങ്കിൽ, കുട്ടികളിലെ അവർക്ക് ലാംഗ്വേജ് ഒന്നും പഠിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അതിന് ഇനബിലിറ്റി ഉണ്ടാവും, ഇനബിലിറ്റി ടു ലേൺ ലാംഗ്വേജ്, ലാംഗ്വേജൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അഡൽട്ടിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് ഡിഫിക്കൽറ്റീസൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഡെഫ്നെസ്സിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡെഫ്നെസ്സിന് ഒരുപാട് കോസസ് ഉണ്ട്. അതിലെ ജെനറ്റിക്സ്, അതിൽ ഏതാണെന്ന് നമുക്കങ്ങനെ കറക്റ്റായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റിക്കോളണമെന്നില്ല, പക്ഷേ സാധാരണ കണ്ടുവരുന്ന ചില കോസസ്സാണ്. ജെനറ്റിക്സ് ആവാം, അതായത് ചെവി കേൾക്കാത്ത ആളുടെ മക്കളെ ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടൊക്കെ ചെവി കേൾക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹെറിഡിറ്ററി ആവാം, ഏജിങ് ആവാം, പ്രായമാവുന്നതിനനുസരിച്ച് വരുന്ന ഈ എന്താ ഡെഫ്നെസ് ആവാം, എക്സ്പോഷർ ടു നോയ്സ്, നല്ല നോയ്സി വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളായിട്ട് എന്ത് വരാം, ഹിയറിംഗ് ലോസായിട്ട് വരാം. അതേപോലെ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും വരാം. പിന്നെ ഇയറിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേക്ക് വരുന്ന ലാറിങ്സ് ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഓഡിറ്ററി കനാലും ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ആവാം. ബെർത്ത് കോംപ്ലിക്കേഷൻസ് ആവാം, സാധാരണ ബെർത്ത് കോംപ്ലിക്കേഷൻസിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കണ്ടുവരാറുണ്ട്. ട്രോമ ടു ദി ഇയർ, ഇയറിന് എന്തെങ്കിലും ട്രോമ, അതേപോലെ ടോക്സിൻസ്, ഇതൊക്കെ വരുമ്പോഴൊക്കെ ഈ ഒരു കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ഡെഫ്നെസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഒന്ന്, ഡിഫിക്കൽട്ടി ഇൻ യൂസിങ് ടെലിഫോൺ, ടെലിഫോൺ യൂസ് ചെയ്യാൻ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ചെവിൽ വെക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പറയുന്നത് തീരെ കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ചെവി കേൾക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഫോൺ വെക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മനസ്സിലാവുന്നുണ്ടാവില്ല, കേൾക്കുന്നുണ്ടാവില്ല. അതേപോലെ അവർക്ക് സൗണ്ടിൻ്റെ ഡയറക്ഷൻ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഡയറക്ഷണാലിറ്റി ഓഫ് സൗണ്ട്, ഒരു സൗണ്ട് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ അവർക്ക് സംസാരിക്കുന്നത് ഒരാളുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ നിന്ന് സ്പീച്ചിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇതിനെ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയും. ശരിക്കും കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നോയ്സി വോയിസിൻ്റെ ഇടയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വോയിസിനെ, ഒരു സ്പെഷ്യൽ ആളുടെ സൗണ്ടിനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോക്ക്, ഇത് മാത്രം എന്ത് ചെയ്യാൻ പറ്റാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന കഴിവിനെയാണ് ശരിക്കും കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കോക്ടെയിൽ പാർട്ടി ഫിനോമിനനാണ് ഒരു ഫോം ഓഫ് സെലക്റ്റീവ് അറ്റൻഷനാണ്.
സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റിമുലസ് വരുമ്പോൾ അതിൽ നിന്ന് പെർട്ടിക്കുലർ സ്റ്റിമുലസിനെ മാത്രം സെലക്റ്റീവായിട്ട് അതിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോം ഓഫ് സെലക്റ്റീവ് അറ്റൻഷനാണ്. ഞാൻ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്താണെന്ന് പറയുന്നത്, കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് ഡിസ്ക്രൈബ്സ് ദ എബിലിറ്റി ടു ഫോക്കസ് വൺസ് ലിസണിങ് അറ്റൻഷൻ ഓൺ എ സിംഗിൾ ടോക്കർ എമംഗ് എ മിക്സ്ചർ ഓഫ് കോൺവെർസേഷൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഇഗ്നോറിങ് അതർ കോൺവെർസേഷൻസ്. അത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സി ആയിട്ടുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോക്ക് മാത്രം ലിസൺ ചെയ്യാനുള്ള അതിനെ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെയാണ് അതിനെയാണ് ആ എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് ആവാം അവർ കാണിക്കുന്നുണ്ടാകും. എന്ത് അവർക്കതിന് അങ്ങനെ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് അവർക്ക് ഉണ്ടാവില്ല എന്ന് അതിന് അവർക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാകും, അവർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ടെലിവിഷൻ റേഡിയോ പോലെയുള്ള അതർ ഓഡിയോ ഡിവൈസുകൾ ഓഡിയോ സോഴ്സസുകൾക്കൊക്കെ വോയിസ് നല്ല രീതിയിൽ കൂട്ടേണ്ടി വരും. അവർ സൗണ്ട് പോരാ സൗണ്ട് പോരാ എന്ന് പറഞ്ഞ് സൗണ്ട് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നീഡ് ഫോർ ഇൻക്രീസ്ഡ് വോളിയം ഓൺ ടെലിവിഷൻ റേഡിയോ ആൻഡ് അതർ ഓഡിയോ റിസോഴ്സസ്. ഓക്കെ. ഇനി ഡെഫ്നെസ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡെഫ്നെസ്. അതിൽ ഒന്നാമത്തത് കണ്ടക്റ്റീവ് ഡെഫ്നെസ്, രണ്ടാമത്തത് നെർവ് ഡെഫ്നെസ്. ഓക്കെ. ഡെഫ്നെസ് അതാണ് ഏറ്റവും ഈ ഒരു ഹിയറിങ് പ്രോബ്ലത്തിൽ ആകെ വരുന്നത് ഡെഫ്നെസ് മാത്രമാണ്. ഡെഫ്നെസ്സിനെ കുറിച്ച് ജനറലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ തന്നെ ഡെഫ്നെസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പെർട്ടിക്കുലർലി രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടക്റ്റീവ് ഡെഫ്നെസ് ആൻഡ് നെർവ് ഡെഫ്നെസ്. ഓക്കെ. ഇനി കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്താ നോക്കാം. ഈ കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ഷനിലാണ് പ്രോബ്ലം വരുന്നത്. അതായത് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ പ്രോസസ്സിലാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ്, രണ്ടല്ല മൂന്ന് കാരണങ്ങളാണ് സാധാരണഗതിയിൽ. അത് കണ്ടക്ഷൻ നമ്മുടെ സൗണ്ട് വേവിനെ ഇയറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പറഞ്ഞ പാത്വേയിലേക്കൊക്കെ എത്തുന്ന ആ ഒരു ഉള്ളിലേക്ക് പോകുന്ന പാത്വേയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ആ സൗണ്ട് വേവിൻ്റെ ട്രാൻസ്മിഷനെ ബാധിക്കുമ്പോഴാണ് കണ്ടക്റ്റീവ് ഡെഫ്നെസ് ഉണ്ടാവുന്നത്. അതിലൊന്നാമത്തെ കാരണം ഓട്ടോസ്ക്ലീറോസിസ് ആണ്. ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേപ്പിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേപ്പിസ് ഓവൽ വിൻഡോയുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ അതിനോട് അഡ്ഹേർഡ് ആവുന്നതിനെയാണ് ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഈ ഓട്ടോസ്ക്ലീറോസിസ് ഒരു രോഗമാണ്. അതായത് ഓട്ടോസ്ക്ലീറോസിസ് അതിലെഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓട്ടോ മീൻസ് ഓ ടി ഒ ആണ്. ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർഡനിങ് ഓഫ് ദ ഇയർ ആണ്, ഇയറിൻ്റെ ഹാർഡനിങ് ആണ്. ഇത് ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റേപ്പിസിൻ്റെ മുകളിൽ ശരിക്കും ഒരു അബ്നോർമൽ സ്പോഞ്ചി ബോണിൻ്റെ ഫോർമേഷനും അതിൻ്റെ ഗ്രോത്തും സ്റ്റേപ്പിസിൻ്റെ കൂടെ തന്നെ അതും വലുതാവുന്നത് കൊണ്ടാണ്, മിഡിൽ ഇയറിൽ ഇതും കൂടെ വലുതാവുന്നത് കൊണ്ടാണ് ഈ ഒരു ഓട്ടോസ്ക്ലീറോസിസ് സംഭവിക്കുന്നത്. ഇയർ എന്ത് ചെയ്യാണ്, ഹാർഡൻ ചെയ്യുകയാണ്. ഈ ഒരു ന്യൂ ബോണിൻ്റെ ഗ്രോത്ത് കാരണം സ്റ്റേപ്പിസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്മൊബൈലാകും. അതിനൊരിക്കലും ചലിക്കാൻ കഴിയാതെ അത് അനങ്ങാൻ പറ്റാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സൗണ്ട് വൈബ്രേഷനെ ഉള്ളിലേക്ക് ഇയറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഈ സ്റ്റേപ്പിസിന് കഴിയൂല. അവിടെ ട്രാൻസ്മിഷൻ അവിടെ ബ്ലോക്കാവും. അതാണ് ഇവിടെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന് കാരണമാവുന്നത്. ഈ ഓട്ടോസ്ക്ലീറോസിസ് സാധാരണഗതിയിൽ നമ്മുടെ രണ്ട് ഇയറിനെയും ബാധിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അവസ്ഥ. അതാവാം കണ്ടക്റ്റീവ് ഡെഫ്നെസ്സിന് ഒരു കാരണം. അതല്ലെങ്കിൽ പെർഫറേഷൻ ഓഫ് ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിന് ഓട്ട വരുന്നത്, ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഓട്ടകളൊക്കെ വരുന്നതും കണ്ടക്റ്റീവ് ഡെഫ്നെസ്സിന് കാരണമാവാറുണ്ട്. കാരണം മര്യാദയായ രീതിയിൽ വരുന്ന എല്ലാ സൗണ്ട് വേവ്സും ശരിയായ രീതിയിലായിരിക്കില്ല ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. അതിമ്മെ തട്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഇയർ ഡ്രം പ്രധാനപ്പെട്ടൊരു ഭാഗമാണല്ലോ നമ്മുടെ ട്രാൻസ്മിഷനിലും നമ്മുടെ സൗണ്ടിൻ്റെ ട്രാവലിലൊക്കെ. അപ്പോൾ അത് ഇവിടെ കാര്യമായ രീതിയിൽ ബാധിക്കാറുണ്ട്.
ഇനി ഇത് രണ്ടും കഴിഞ്ഞ് ഹെവി അക്കുമുലേഷൻ ഓഫ് ഇയർ വാക്സ് ആണ് മൂന്നാമത്തെ കാരണം. നമ്മുടെ ചെവിയിലെ ഇയർ വാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇയർ വാക്സ് എന്നുള്ളത്. സെറുമിനും പിന്നെ വാക്സും കൂടെ കൂടിയിട്ട് നമ്മളതിനെ ഇയർ വാക്സ് എന്നാണ് പറയാറെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇയർ വാക്സിൻ്റെ ഹെവി അക്കുമുലേഷൻ, അത് ചെവിയുടെ ഉള്ളിൽ നന്നായിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെപ്പി എന്ന് പറയൂലേ, ചെവിയുടെ ഉള്ളിൽ ചെപ്പി നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ കണ്ടക്ഷൻ ഡെഫ്നെസ് ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെവി തോണ്ടി കൊടുക്കണം എന്ന് പറയാറുണ്ട്. കാരണം ഈ അഴുക്ക്, അഴുക്ക് മീൻസ് അഴുക്കല്ലാതെ അതൊരു എന്താ പറയുക, നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ശരിക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അത് കൂടുതലായിട്ട് ചെവിയുടെ ഉള്ളിൽ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാലോ, ആ പോകുന്ന പാത്തിലാണ് അത് അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ പോകുന്ന സൗണ്ട് വേവ്സിന് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അതോടുകൂടി നമ്മുടെ ചെവി കേൾക്കാതെയും വരുന്നൊരു അവസ്ഥ വരും. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തോണ്ടി എടുക്കുകയാണ് ചെയ്യാറ്, ഇങ്ങനെ അടഞ്ഞ ചെപ്പി എടുക്കാറ്, അപ്പോഴാണ് ചെവി കേൾക്കുക. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അടുത്തത് നെർവ് ഡെഫ്നെസ് ആണ്, ഈ കണ്ടക്റ്റീവ് ഡെഫ്നെസ്. രണ്ടാമത്തത് നെർവ് ഡെഫ്നെസ്. നെർവ് ഡെഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവിന് പ്രോബ്ലം വരുന്നതാണ്. ഇൻറ്റേണൽ ഇയറിലെ, ഇൻറ്റേണൽ ഇയറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻ ഓഫ് കോർട്ടി അല്ലെങ്കിൽ കോക്ലിയർ നെർവ്, ഇതിനാണ് ശരിക്കും ഇവിടെ പ്രശ്നം വരുന്നത്. സാധാരണഗതിയിൽ വലിയ ഹൈ വോയിസൊക്കെ കേൾക്കുമ്പോൾ, ലൗഡ് സൗണ്ട്സൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേണൽ ഇയറിനുള്ളിൽ വരുന്ന ഈ ഇൻറ്റേണൽ ഇയറിന് എന്ത് ചെയ്യും, ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് സംഭവിക്കുന്ന ഡെഫ്നെസ്സാണ് നെർവ് ഡെഫ്നെസ്. അത് നമുക്കറിയാം, നമ്മൾ പറയാറുണ്ടല്ലേ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളുടെ വീടിൻ്റെ അടുത്തൊന്നും പോയിട്ട് വലിയ പടക്കം പൊട്ടിക്കരുത്, അതേപോലെ കുട്ടികളുള്ള ഭാഗത്തുനിന്ന് വലിയ സൗണ്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്, ഈ ഒരു വലിയ സൗണ്ട് താങ്ങാനുള്ള ഇത് നമ്മുടെ കുട്ടികളുടെ ആ ഒരു ചെവിക്കില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, സോഫ്റ്റായിട്ടുള്ള ആ ഒരു ഇന്നർ ഇയറിൽ പ്രധാനമായിട്ടും ഓർഗൻ ഓഫ് കോർട്ടി അല്ലെങ്കിൽ കോക്ലിയർ നെർവ്, ഇതിലൊക്കെയാണ് ശരിക്കും ഈ സൗണ്ട് ബാധിക്കുക. അപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കും. ഇങ്ങനെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെവി കേൾക്കാതെയും വരാറുണ്ട്. അപ്പോൾ ഇത് പ്രധാനമാണ്, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. എക്സ്പോഷർ ടു വെരി ലൗഡ് സൗണ്ട്സ് ക്യാൻ ഡാമേജ് ദ ഇൻറ്റേണൽ ഇയർ, ഏതർ ഓർഗൻ ഓഫ് കോട്ടി ഓർ ദ കോക്ലിയർ നെർവ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ സൗണ്ട് അധികം ഉണ്ടാക്കാൻ പാടില്ല, കാരണം ചെവി പൊട്ടിപ്പോവും, ചെവി പൊട്ടിപ്പോകുമെന്ന് സാധാരണക്കാരായ ആളുകൾ വരെ പറയാറുണ്ട്. അത് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇതുവരെ പറഞ്ഞത് ഇയറിംഗ് അബ്നോർമാലിറ്റീസ് ആണ്. ഇവർ ഇയറിംഗ് അബ്നോർമാലിറ്റീസിൽ ആകെ വരുന്നത് ഡെഫ്നെസ് മാത്രമാണ്. ഈ ഡെഫ്നെസ്സിൽ തന്നെ കണ്ടക്റ്റീവ് ഡെഫ്നെസ്സും നെർവ് ഡെഫ്നെസ്സും രണ്ട് ടൈപ്പും ഉണ്ട്. എന്തുകൊണ്ട് ഓരോ ഡെഫ്നെസ്സും സംഭവിക്കുന്നത്, എന്താണ് ഡെഫ്നെസ്, അതിനെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്താണ്, അതിൻ്റെ റീസൺസ് എന്താണ്, പിന്നെ നെർവ് ഡെഫ്നെസ് എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ.